വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് ബർത്തമിയസ് എന്ന അന്ധയാചകനെ നമ്മൾ കാണുന്നുണ്ട്. ഈശോ ജെറിക്കോയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവിടെ ആളുകൾ ബഹളമുണ്ടാകുന്നു. വലിയ ഒരു ഗുരു കടന്നു പോവുകയാണ്. അതിൻ്റെതായ ഒച്ചയും ബഹളവും ഒക്കെ അവിടെയുണ്ട്. ബർത്തമിയസ് തൻ്റെ സ്ഥിരം സ്ഥലത്ത് തൻ്റെ മേലങ്കി വിരിച്ച് അവൻ ഭിക്ഷയാചിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴാണ് കടന്നു പോകുന്നത് യേശുവാണ് എന്ന് അവൻ തിരിച്ചറിയുക. പിന്നെ സംഭവിക്കുന്നത് അവൻ്റെ മനസ്സിൽ നിന്നുള്ള ഒരു നിലവിളിയാണ്. അവൻ ദാവീദിൻ്റെ പുത്രനെ വിളിച്ച് കരയുകയാണ്. താൻ ഇത്രയും കാലം കാണാൻ കാത്തിരുന്ന, തൻ്റെ ജീവിതത്തിന് കൂടുതൽ സൗഖ്യം നൽകുന്ന, തൻ്റെ ജീവിതത്തെ പഴയ നന്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരാളാണ് ഈശോ എന്ന് ബർത്തിമിയസിനറിയാം. അതുകൊണ്ട് തന്നെ ഈശോയെ ഒന്ന് കാണുവാൻ, അതിലുപരി അവൻ്റെ സാമീപ്യത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ബർത്തിമിയസ് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അന്ധനാണ്, അവന് നടക്കാൻ പറ്റില്ല, ആരുടെയെങ്കിലും സഹായമില്ലാതെ ഈശോയുടെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ അവന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈശോ അവൻ്റെ അടുത്തേക്ക് വരണം. അതിനു വേണ്ടിയിട്ട് അവൻ ഉറക്കെ കരയുകയാണ്. അവൻ്റെ ശബ്ദം കേട്ടവർ അവനോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ അവൻ ശബ്ദിക്കുകയാണ്. ഏതായാലും കർത്താവ് അവിടെ നിന്നു, അവനെ അടുത്തേക്ക് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബർത്തിമിയസ് 3 കാര്യങ്ങൾ ചെയ്തതായിട്ടാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുക. അവൻ തൻ്റെ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാണ് പറയുക. 3 കാര്യങ്ങളും ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗമാണ് ഈ പുറങ്കുപ്പായം. അവൻ ഭിക്ഷയാചിക്കുന്നതും അവൻ തണുപ്പകറ്റുന്നതും ബാക്കി വരുന്നവ സൂക്ഷിക്കുന്നതുമെല്ലാം ഈ പുറങ്കുപ്പായത്തിലാണ്. അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അത് ഉപേക്ഷിച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേൽക്കുന്നു. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുത്തുക എന്നാണ്. എഴുന്നേറ്റ ബർത്തിമിയസ് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക്, യേശുവിൻ്റെ അടുത്തേക്ക് എത്തുന്നു. 3 കാര്യങ്ങളും രക്ഷയുടെ അനുഭവത്തിലേക്ക് നടന്നെടുക്കാനായിട്ട് അനിവാര്യമാണ്. നമ്മൾ നമ്മുടെ പുറങ്കുപ്പായങ്ങൾ നമുക്ക് വളരെയധികം സ്വസ്ഥത നൽകുന്ന, ആശ്വാസം നൽകുന്ന, നമ്മളെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരാനായിട്ട് പ്രേരിപ്പിക്കുന്ന ചില പുറങ്കുപ്പായം നമുക്കുണ്ട്. അത് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ സ്വസ്ഥത നമ്മൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനെ ദൂരെ എറിഞ്ഞു എന്നാണ് പറയുക. ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ അതിനെ ഉപേക്ഷിക്കണം. നമ്മൾ എഴുന്നേൽക്കണം. നാം ആയിരിക്കുന്ന അവസ്ഥ ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നടന്ന് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കണം. പുറങ്കുപ്പായങ്ങൾ ഉപേക്ഷിക്കുന്ന, എഴുന്നേൽക്കുന്ന, ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നടന്നെത്തുന്ന ഒരു അനുഭവമായിട്ട് ഈ ക്രിസ്മസ് സമയം മാറട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.